சும்மா இவட வர வந்தா. ஹலோ ஃப்ரெண்ட்ஸ், நான் ஒரு கேரளா பரோட்ட ஆட ரெசிபி ஆட்டான வருது. அதாவது எல்லாரும் கேரளா பரோட்ட உண்டாக்குனது. நான் இப்போ ஒன்னு வெத்தியஸ்தமாயிட்டு ஒன்னு உண்டாக்கி நோக்கான. நான் ஈ வீடியோ நேரத்தை செய்தாயிருந்து. அப்போ ஒத்திரி சுஹத்துக்களா வீடியோ காணுகையும் செய்து. வீடியோட கிளாரிட்டி வளரே மோசமானதுകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയായിരുന്നു. അതായത് ഞാനിത് ഒത്തിരി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. ഞാനിതുപോലെ ഒരു മഴയത്ത് ഒരു കടയുടെ ഫ്രണ്ടിൽ കയറി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരാളിങ്ങനെ പൊറോട്ട വീശുന്ന ഞാൻ കണ്ടു. അപ്പം ഒരു പ്രായം ചെന്ന ഒരാളായിരുന്നു, ഒത്തിരി പൊറോട്ട വീശാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പുള്ളി ഇത് ഇനി എപ്പോൾ വീശി തീർക്കുമെന്ന് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി എൻ്റെ ജോലി ഇതായതുകൊണ്ട് ഞാനിതുപോലെ പിറ്റേ ദിവസം രാവിലെ പോയി ജോലി സ്ഥലത്ത് ചെന്ന് ഒരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് വെച്ച് ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കി. അതായത് ഒരേ സമയം ഒരൊറ്റ വീശുകൊണ്ട് തന്നെ നമുക്കൊരു അഞ്ചാറ് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഒന്ന് ചെറിയൊരു ഒന്ന് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കി. അത് വിജയിച്ചു. ആ വിജയിച്ചത് നിങ്ങളിലോട്ടൊന്ന് എത്തിക്കുക എന്നാണ് ഞാനിപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് തന്നെ. കാരണം സമയം ലാഭിക്കുക, ജോലി സമയം ലാഭിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ജോലി തിരക്കായിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഒത്തിരി സംഭവം വീശിയെടുക്കും, ഒത്തിരി സമയമെടുക്കും. അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ചെറിയ ശ്രമം നടത്തി നോക്കി, അത് വിജയിച്ചു. അതിന് നിങ്ങളിലോട്ട് എത്തിക്കുക, അതിനുള്ള ചെറിയൊരു ശ്രമമാണ്. എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു അരക്കിലോ മൈദയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നൊരു 150 ml വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 100 ml പാലെടുത്തിട്ടുണ്ട്, പാക്കറ്റ് പാലാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ എണ്ണ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം, പാം ഓയിൽ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മൈദ കുഴയ്ക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കുകയാണ്. അത് ഞാൻ ഒരു ബൗളിലോട്ട് ആ മുട്ട ഒഴിച്ചു. പിന്നെ നമ്മുടെ 100 ml പാലൊഴിച്ചിരിക്കുകയാണ്. ഇനി ഒരു 150 ml വെള്ളം ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് ആദ്യം നമ്മളിടുക. അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പിട്ടാൽ മതി കേട്ടോ. കാരണം ഉപ്പ് ലേശം മുന്നോട്ട് കൂട്ടിയിട്ടേക്കണം. പിന്നെ 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര ഉപ്പുമെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മിക്സ് നമ്മൾ തയ്യാറായി വെച്ച മൈദയോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൈദ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഒരു ലേശം വെച്ചിട്ട് ബാക്കി മൊത്തം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ലേശം വെള്ളം കുറയണം. ബാക്കി വെച്ചോട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ടേബിളിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. അതിന് ലേശം പൊടിയൊരു ടേബിളിൽ ഞാൻ വിതറിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തേച്ച് നന്നായിട്ടൊന്ന് മയപ്പെടുത്തുകയാണ്. ഇതുപോലെ തേച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മയപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് ഇത് ചെറിയൊരു പോർഷൻ ആയിട്ട് ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മയപ്പെടുത്തണം. ഇത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ചു വരും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എടുത്തു നോക്കാം. ഇത് ചെറിയ ബോളുകളായിട്ട് ഇതുപോലെ ഇത് എയർ കളഞ്ഞ് നന്നായിട്ട് എടുത്തിട്ട് കൈവെള്ളയിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന ഒരു പൊറോട്ട എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 80 ഗ്രാം കാണും. ഞാൻ ഈ 1/2 കിലോ മൈദയിൽ നിന്ന് 6 ബോളാണ് പിടിച്ചേക്കുന്നത്. അതായത് 12 പൊറോട്ട കിട്ടും. വലിപ്പം കൂട്ടുകയും കുറയ്ക്കുന്നതും ചെയ്യുന്നതനുസരിച്ച് പൊറോട്ടയുടെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്യും. ഇനി ഈ ബോളുകളുടെ മുകളിലോട്ട് ലേശം എണ്ണ തേച്ച് പിടിപ്പിക്കാം. അതാകുമ്പോൾ തന്നെ ബോളുകൾ തമ്മിൽ ഒട്ടത്തുമില്ല, ഇതിൻ്റെ മുകൾ വശം ഡ്രൈ ആകാതിരിക്കുകയും ചെയ്യും. ഇതുപോലെ 6 ബോളും എണ്ണ തേച്ച് വെച്ചു. ഇനി നമുക്ക് ഈ 6 ബോളുകളൊന്ന് പരത്തി വെക്കാം. ഒരു 10 മിനിറ്റ് പരത്തി വെക്കുകയാണെങ്കിൽ
നമുക്കൊന്ന് പെട്ടെന്ന് നന്നായിട്ട് വീശാൻ പറ്റും. പിന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ സൈഡ് നന്നായിട്ട് പരത്തി കൊടുക്കണം, നടുഭാഗം പരത്തി കൊടുക്കാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ, നടുഭാഗം ഒത്തിരി പരത്തി കഴിഞ്ഞാൽ ഇത് വീശുമ്പോൾ പെട്ടെന്ന് കീറിപ്പോവും. സൈഡ് ഇതുപോലെ നന്നായിട്ട് റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് 6 ബോളും ഇതുപോലെ വീശി ഒരു 10 മിനിറ്റ് വെക്കുവാണെങ്കിൽ പിന്നെ എടുത്ത് പെട്ടെന്ന് നമുക്ക് വീശാൻ പറ്റും. ഇത് പരത്തി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ആദ്യം പരത്തി വെച്ചതായിട്ട് ഒരു ലേശം സ്പേസ് ഇട്ടിട്ട് അടുത്ത് ഇതുപോലെ കൊണ്ടുപോയി വെക്കാവുള്ളൂ. എങ്കിലേ നമുക്കിത് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് രണ്ടുകൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഉണ്ടോ, ഇതുപോലെ വെക്കരുത്, ഒരു ലേശം സ്പേസ് ഇട്ട്. അങ്ങനെ 6 എണ്ണം നമ്മൾ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു പൊറോട്ട വീശുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഒറ്റ വീശിന് 6 പൊറോട്ട, അത് കാണിച്ചു തരാം. ആദ്യം പൊറോട്ടയുടെ ബോർഡ് ഇതുപോലെ എടുത്തിട്ട് ലേശം എണ്ണ തേച്ചിട്ട് സൈഡ് നന്നായിട്ട് പരത്തി കൊടുക്കുക. അതുപോലെ പൊറോട്ട വീശുമ്പോൾ നമ്മുടെ വിരൽ മടങ്ങിയിരിക്കരുത്, വിരൽ ഇതുപോലെ നിവർന്ന് തന്നെ ഇരിക്കണം. മടങ്ങിയിരിക്കുമ്പോഴാണ് ഈ വീശുന്ന പൊറോട്ട പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മുകളിലോട്ട് ലേശം മൈദ ഇട്ട് കൊടുക്കുക, എന്നാൽ ലെയർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ലേശം എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നടുവേ കീറി ഇത് ചുറ്റിയെടുക്കുക. ഇത് ചുറ്റിയെടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ സ്ട്രിപ്പായിട്ട് കീറി എടുത്തിട്ട് ചുറ്റിയെടുത്താലും മതി കേട്ടോ. ഇനി ഒറ്റ വീശിന് 6 പൊറോട്ട എങ്ങനെ കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇനി പരത്തി വെച്ച ഒരു ബോൾ ഇതുപോലെ എടുക്കുക, അതിന് മുകളിലോട്ട് ലേശം എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പരത്തിയെടുക്കുക. ഒരു ലേശം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മൈദ ഇരിപ്പുണ്ട് ഫ്ലോർ, ആ മൈദ ഇതിലോട്ട് ഇതിൻ്റെ മുകളിലോട്ട് ലേശം കൂടുതൽ ഇട്ട് കൊടുക്കുക. ലേശം കൂടുതൽ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത പരത്തി വെച്ച ഒരെണ്ണം എടുക്കുക, അതും ഇതുപോലെ സൈഡൊന്ന് പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ കൊണ്ടുപോയി വെക്കുക. ഇനി ഇതിന് മുകളിലോട്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക, 2 സ്പൂൺ എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൈദ ഇതിന് മുകളിൽ വിതറി കൊടുക്കുക, മൈദ ലേശം കൂടുതൽ വിതറി കൊടുക്കുക. വീണ്ടും പരത്തി വെച്ച ബോൾ ഇതുപോലെ എടുക്കുക, സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിന് മുകളിൽ എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ശേഷം നമ്മൾ ആദ്യത്തെ പൊറോട്ട വീശിയില്ലേ, അതുപോലെ തന്നെ ഇതും ഇതുപോലെ വീശി കൊടുക്കുക. വീശുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കൈയുടെ വിരൽ നന്നായിട്ട് നിവർന്നിരിക്കണം, മടങ്ങിയിരിക്കരുത്. മടങ്ങിയിരുന്ന് കഴിയുമ്പോഴാണ് ഇത് പെട്ടെന്ന് കീറിപ്പോകുന്നത്. ഇതുപോലെ വീശിയെടുക്കുക. ഇനി ഇതിന് മുകളിലോട്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നടുവ് ഇതുപോലെ കീറിയിട്ട് കുറച്ച് മൈദയും കൂടി ഇതിന് മുകളിലോട്ട് വിതറി കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ 6 പൊറോട്ട നമുക്ക് വീശിയെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പൊറോട്ടയുടെ ബോളാണ് വീശിയേക്കുന്നത്. അതല്ല, ഇനി ഇതിലും ചെറുതാക്കണേ, ഇത് വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് 12 പൊറോട്ടയൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ഒറ്റ വീശ 12 പൊറോട്ട എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ പൊറോട്ടയുടെ വലിപ്പം കുറയും. എല്ലാവരും ഇത് വീടുകളിലേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, കുട്ടികളുടെയൊക്കെ മുന്നിലൊന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. ഇത് വ്യക്തമായിട്ടൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിത് വീഡിയോ ഓടിച്ചു വിടാത്തത്. കാരണം ഒറ്റ വീശിന് 6 പൊറോട്ട എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് കണ്ടോട്ടെന്ന് ഓർത്താണ്. ഇപ്പോൾ 4 എണ്ണം റെഡി ആയിട്ടുണ്ട്, ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. അതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ 6 പൊറോട്ട റെഡിയാണ്. അങ്ങനെ 6 ബോളിൽ നിന്ന് 12 പൊറോട്ട റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കല്ലിലിട്ട് റെഡിയാക്കിയെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ്. ഞാനൊരു കല്ല് ചൂടാകാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതിൻ്റെ ഒരു ബോളെടുത്ത് ഇതുപോലെ ലേശം എണ്ണ തേച്ചിട്ട് കൈകൊണ്ട് ഇതുപോലെ പരത്തി കൊടുത്ത് കല്ലിലിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മുകളിലോട്ട് ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചിടുക. തിരിച്ചിടുമ്പോൾ എപ്പോഴും ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന കാര്യം ഓർത്തോണം. നമ്മുടെ പൊറോട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൺ എന്ന ബട്ടണും ചെക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.